ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്ന കേട്ടാണ് അനിത കണ്ണു തുറന്നത്. വീണ്ടും ഫോൺ ശബ്ദിച്ചപ്പോൾ അവൾ കണ്ണു തിരുമ്മിക്കൊണ്ട് മെല്ലെ നിലത്ത് നിന്നും എഴുന്നേറ്റു. കട്ടിലിൽ കിടന്ന ഭർത്താവിനെ നോക്കി, അച്ഛനും മകളും നല്ല ഉറക്കമാണ്. ഇന്നലെ രാത്രിയിൽ അഴിച്ചിട്ട ഷർട്ടിന്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോണിൽ നിന്നാണ് ബെല്ലടിക്കുന്നത്. അവൾ അയാളെ തട്ടി വിളിച്ചു, അജിയേട്ടാ ദാ ഫോൺ ബെല്ലടിക്കുന്നു. നീ അത് എടുത്ത് ആരാന്ന് നോക്ക് അനിതേ. അനിത എഴുന്നേറ്റ് ചൂരൽ തറച്ച അണയിൽ തൂക്കിയിട്ട ഷർട്ട് എടുത്തു അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് കഴിഞ്ഞുലഞ്ഞ മുടി കോതി ഉയർത്തിക്കെട്ടി വാതിൽ തുറന്നിറങ്ങി അടുക്കളയിലേക്ക് പോയി. അവൾ കട്ടൻ ചായയുമായി വരുമ്പോഴേക്കും അജി പുറത്തേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. ഏട്ടാ ഇതാ കട്ടൻ ചായ. അമ്മാരയ്ക്കുള്ളിൽ എന്തോ തിരകെയായിരുന്ന അജി അവളുടെ ശബ്ദം കേട്ടു ഞെട്ടി. അയാൾ വേഗം എന്തോ ധരിച്ചിരുന്ന ഷർട്ടിന്റെ പോക്കറ്റിലേക്ക് വെച്ചിട്ട് വന്ന് അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി. പരിഭ്രമിച്ച മുഖം അവളിൽ നിന്നും മറയ്ക്കാനായി അയാൾ ചായ ഗ്ലാസുമായി പുറത്തേക്ക് പോയി. ഇത്രയും രാവിലെ നിങ്ങൾ എങ്ങോട്ടേട്ടാ? മോൾ ഉണർന്നിട്ട് പോയാൽ പോരെ. എനിക്ക് അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോകണം. കഴിവതും വേഗം വരാൻ നോക്കാം. ഏട്ടാ ഇന്നത്തെ ദിവസം മറന്നോ. മോൾക്ക് ഇന്നെങ്കിലും ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കാൻ കഴിയില്ലേ? അവൾക്കും ആഗ്രഹം കാണില്ലേ ഏട്ടാ? എന്നൊരു മൂളയിൽ മറുപടി ഒതുക്കി അയാൾ ഗ്ലാസ് അവളുടെ കയ്യിൽ കൊടുത്തു പുറത്തേക്ക് ഇറങ്ങി. അയാളുടെ ആ പോക്ക് നോക്കി ഒരു നിമിഷം നിന്നിട്ട് അവൾ അകത്തേക്ക് തന്നെ പോയി. വേഗത്തിൽ ജോലി തീർക്കണം. ഇന്ന് മോളെ കൊണ്ട് അമ്പലത്തിൽ പോകാമെന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചതാണ്. ജോലി തീർത്ത് കുളി കഴിഞ്ഞു വന്ന് വിളക്ക് കത്തിച്ച് അനിത ചുവരിലെ കൃഷ്ണ വിഗ്രഹത്തെ നോക്കി കൈകൂപ്പി മനമൊരുക്കി പ്രാർത്ഥിച്ചു. എന്റെ കണ്ണ, എന്റെ മോളെ കാത്തുകൊള്ളണേ. ഇന്ന് എന്റെ കാർത്തു മോളുടെ പിറന്നാൾ. 10 വയസ്സ് തികയുകയാണ് അവൾക്ക്. ഇന്നേ വരെയും സന്തോഷത്തോടെ ഒരു പിറന്നാളും ആഘോഷിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്റെ കുഞ്ഞിന്. ഈ പിറന്നാളിനെങ്കിലും അവൾക്ക് സന്തോഷം നൽകുന്ന ഒരു സമ്മാനം നൽകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹത്തോടെയാണ് അയൽവക്കത്തെ നബീസുമയുടെ കൂടെ ഒരു കുറിച്ചിട്ടിക്ക് ചേർന്നത് തന്നെ. ഭാഗ്യത്തിന് ഇന്നലെ തന്നെ ആ കുറി തനിക്ക് തന്നെ അടിച്ചു. നബീസുമയെ കൂട്ടി തന്നെ പോയി മോൾക്കൊരു കമ്മൽ വാങ്ങി. അരപ്പവനോളം വരും കൊടുക്കുമ്പോൾ എന്റെ മോളുടെ ആ സന്തോഷം നിറഞ്ഞ ആ മുഖമൊന്ന് കാണണം. അതിനുവേണ്ടി തന്നെ അവളോട് പറയാതെ ഒളിപ്പിച്ചു വെച്ചേക്കുവാ ആ കമ്മൽ. എന്റെ കണ്ണ ഒരുപാട് നന്ദി, എന്നെ അതിന് സഹായിച്ചതിന്. അനിത നിറമെഴുകളോടെ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. കാർത്തു അപ്പോഴും ഉണർന്നിട്ടില്ലായിരുന്നു. അനിത മെല്ലെ അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ കരയിലായിരുന്നു. നിഷ്കളങ്കമായ ആ മുഖത്തേക്ക് നോക്കിയിരുന്നു. കൈ ഉയർത്തി അവളുടെ മുടിരേഖകളെ തഴുകി ആ കൈകൾ അവളുടെ കാതിൽ വന്നു നിന്നു. ഇന്നു മുതൽ ഇവിടെ ഒരു സ്വർണക്കമ്മലാകും കിടക്കുക. അവളുടെ ചുണ്ടിൽ സംതൃപ്തിയുടെ ഒരു പുഞ്ചിരി വിടർന്നു. മോളു, കാർത്തുമോളു, അമ്മയുടെ പൊന്നൊന്ന് എഴുന്നേൽക്ക്. നേരം വെളുത്ത് കേട്ടോ, ഇന്ന് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞത് മറന്നോ? കാർത്തു ഒരു ചിണുങ്ങലോടെ കണ്ണു തുറന്നു. ഇത്തിരി നേരം കൂടെ കിടക്കട്ടെ അമ്മേ, ഇന്ന് സ്കൂൾ പോകണ്ടാലോ. അയ്യോടി സുന്ദരി കോതേ, ഇന്ന് അമ്മയുടെ കാർത്തുവിന്റെ പിറന്നാളല്ലേ, അത് മറന്നു എന്റെ മോൾ. കാർത്തുവിന്റെ കണ്ണൊന്ന് ചിമ്മി. പിന്നെ അവൾ ചാടി എഴുന്നേറ്റ്, അയ്യോ ഞാൻ മറന്നുപോയി അമ്മേ. നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ, ഞാൻ വേഗം പോയി കുളിച്ചു വരാം. എന്നാൽ മോൾ വേഗം പോയി കുളിച്ചുവാ. അനിത അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ഇത് എന്റെ കാർത്തുവിന് അമ്മയുടെ വക പിറന്നാൾ സമ്മാനം. അപ്പോൾ ഈ കൊല്ലവും ഈ ഉമ്മ മാത്രമേ ഉള്ളൂ സമ്മാനമായി അല്ലേ? കാർത്തു പരിഭവത്തോടെ പറഞ്ഞു. അമ്മയ്ക്ക് തരാൻ അതല്ലേ ഉള്ളൂ പൊന്നെ. അമ്മയുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അമ്മ സമ്മാനം കൊണ്ട് എന്റെ പൊന്നിന് മൂടില്ലേ? എന്നാ അമ്മ നമുക്ക് പൈസ ഉണ്ടാകുക? ആ കുഞ്ഞു മനസ്സ് നിഷ്കളങ്കമായി ചോദിച്ചു. കാർത്തികയ്ക്ക് നെഞ്ചു കൊട്ടും പോലെ തോന്നി. അമ്മയ്ക്ക് അറിയില്ലടാ പൊന്നെ, മോൾ എന്നും ഭഗവാനോട് പ്രാർത്ഥിക്ക്. അനിതയുടെ സ്വരമിടറി. ഞാൻ പോയി കുളിച്ചു വരാമേ. കാർത്തു വേഗം പുറത്തേക്ക് ഓടി. അനിതയ്ക്ക് സങ്കടം വന്നു. അവൾ എഴുന്നേറ്റ് കണ്ണു തുടച്ചുകൊണ്ട് അലമാരയുടെ അടുത്തേക്ക് ചെന്നു. അത് തുറന്ന് ഒളിപ്പിച്ചു വെച്ച ആ കുഞ്ഞു ആഭരണ പെട്ടിക്കായി പരതി. പക്ഷെ അവിടം ശൂന്യമായിരുന്നു. അവളുടെ ഉള്ളുന്ന് കാളി. ശരീരം ചൂടുപിടിച്ചു. ഒരു വിറയൽ ബാധിച്ചു. അവളൊരു ഭ്രാന്തിയെ പോലെ അതിലെ തുണികളെല്ലാം വാരി നിലത്തേക്ക് എറിഞ്ഞു. അലമാര മുഴുവൻ പരതിയിട്ടും ആ കമ്മലടങ്ങിയ പെട്ടി അവൾക്ക് കിട്ടിയില്ല. അവൾക്ക് അലറി കരയണമെന്ന് തോന്നി. അവസാന പ്രതീക്ഷ എന്ന പോലെ അവൾ നിലത്ത് കിടന്ന ഓരോ വസ്ത്രവും എടുത്തു മാറ്റി നോക്കി. ഒരിടത്തും അവൾക്കത് കണ്ടെത്താനായില്ല. അവൾ ആ മുറിയിലെ ചുവരിൽ ചാലിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. ശക്തി ക്ഷയിച്ച പോലെ മെല്ലെ ഊർന്ന് നിലത്തിരുന്നു. കാൽമുട്ടിലേക്ക് മുഖമാർത്തി പൊട്ടിക്കരഞ്ഞു. ആ കണ്ണുനീരിനിടയിലും അവളുടെ മിഴികളിൽ പരിഭ്രമം നിറഞ്ഞ അജിയുടെ മുഖം മിഞ്ഞിമാഞ്ഞു. അയാളുടെ പരിഭ്രമത്തിന് കാരണം എന്താണെന്ന് ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അല്ല, ഇതെന്താ ഇവിടെ ഒരു ഒച്ചയും അനക്കവും ഇല്ലാത്തത്? കാർത്തു, അനിതേ. നബീസുമയുടെ ശബ്ദം കേട്ടതും അനിതയുടെ തേങ്ങിക്കരച്ചിൽ ഉച്ചത്തിലായി. ആ മുറിക്ക് മുന്നിലെത്തിയ നബീസുമ അകത്തേക്ക് ആ കാഴ്ച കണ്ട് ഒരു നിമിഷം അന്താളിച്ചു പോയി. എന്താ ഇങ്ങനെ കുത്തിയിരുന്ന് കരയുന്നു? ഈ തുണിയൊക്കെ ഇവിടെ വാരി വലിച്ചിട്ടേ ആരാ? ഉമ്മ പോയി, ഉമ്മ എല്ലാം പോയി. ഞാൻ എന്റെ കുഞ്ഞിന് വാങ്ങിയ ആ സമ്മാനം പോയി. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ കുഞ്ഞിനൊരു കമ്മൽ. അത് ആ ദുഷ്ടൻ കൊണ്ടുപോയി. ആരും കാണാതെ ഞാൻ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു.
ഇന്ന് രാവിലെ അലമാരയുടെ അടുത്ത് നിന്ന് പരുങ്ങുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തില്ല ഉമ്മ അയാൾ അത് എടുത്തുകൊണ്ട് പോകുമെന്ന്. റബ്ബേ, ഞാൻ എന്താ കേൾക്കുന്നു? ആ കള്ള ഹിമാലയിച്ച് അത് ചെയ്യുമെന്ന് ഓർത്തെങ്കിൽ ഞാനത് എന്റെ കൈ തന്നെ വെച്ചേനെ. നബീസുമ കയ്യിലിരുന്ന കവർ അടുത്ത് കണ്ട മേശമേൽ വെച്ച് അനിതയുടെ അടുത്തേക്ക് ചെന്ന് അവൾ കരകിലിരുന്നു. അവളെ സാന്ത്വനിപ്പിച്ചു. പോകാനുള്ളത് പോയി. നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ കരഞ്ഞിരുന്ന് ആ കുഞ്ഞിനെ കൂടി ഉള്ള സന്തോഷം കൂടി കളയേണ്ട എന്തായാലും. അവൾ അറിഞ്ഞില്ലല്ലോ ഒന്നും. അത് തന്നെ ഭാഗ്യം. നീ കുഞ്ഞിന് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കാൻ നോക്ക്. ഇല്ല ഉമ്മ, എനിക്കൊന്നിനും വയ്യ. എന്റെ മനസ്സ് അത്രയും തകർന്നുപോയി. പിറന്നാൾ ആഘോഷിക്കാനോ സന്തോഷിക്കാനോ എന്റെ കുഞ്ഞിന് വിധിയില്ല. എന്നത്തെയും പോലെ ആവട്ടെ അവൾക്ക് ഈ ദിവസവും. അനിത ഉറച്ച മനസ്സോടെ പറഞ്ഞു. അവളിൽ നിന്നും ഇനിയൊരു മാറ്റം ഉണ്ടാകുന്നില്ലെന്ന് നബീസുമ്മയ്ക്ക് നന്നായി അറിയാം. അവർ വിഷാദയായി അടുത്തു കണ്ട ഒരു കസേരയിലിരുന്നു. അപ്പോഴേക്കും കുളി കഴിഞ്ഞ് കാർത്തുമോൾ അങ്ങോട്ടേക്ക് വന്നു. അലങ്കോലപ്പെട്ട് കിടക്കുന്ന മുറി കണ്ട് അവൾ ഒരു നിമിഷം നിന്നു. എന്താ അമ്മ ഇത്? ആരും ഇതൊക്കെ വാരിയിട്ടു? എന്റെ മോളിങ് വന്നേ. അവർ അവളെ അടുത്ത് വിളിച്ചു. അതമ്മ മടക്കി വെക്കാൻ വാരിയിട്ടതാ. എന്റെ പിറന്നാൾ കുട്ടിക്ക് സമ്മാനം വേണ്ടേ? മേശമേൽ വെച്ചിരുന്ന പാക്കറ്റ് എടുത്ത് അവളുടെ കുഞ്ഞു കയ്യിൽ വെച്ചു കൊടുത്തു. കാർത്തു സന്തോഷത്തോടെ ആ പാക്കറ്റ് വാങ്ങി തുറന്നു നോക്കി. അതിമനോഹരമായ ഒരു ഫ്രോക്കായിരുന്നു അതിൽ. ഓർമ്മ വെച്ചതിനു ശേഷം ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അവൾക്ക് പിറന്നാളിനൊരു സമ്മാനം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. നബീസുമ്മ തന്നെ അവളെ അത് ധരിപ്പിച്ചു. അനിതേ, മോളെ ഞാൻ കൊണ്ടുപോവുകയാണ്. ഇന്ന് അവളുടെ പിറന്നാൾ എന്റെ വീട്ടിലാണ് ആഘോഷിക്കുന്നത്. നബീസുമ്മ അനിതയുടെ മനസ്സ് മനസ്സിലാക്കി കാർത്തുവിനെയും കൊണ്ടുപോയി. കാർത്തു വളരെ സന്തോഷവതിയായിരുന്നു. കാരണം ജീവിതത്തിൽ ആദ്യമായി അവളുടെ പിറന്നാൾ കേക്കും സദ്യയുമായി ആഘോഷിക്കുന്നത്. ഉച്ചയ്ക്ക് കാർത്തുവിനോടൊപ്പം പിറന്നാൾ സദ്യ ഉണ്ണുമ്പോൾ അനിത ഓർക്കുകയായിരുന്നു. 6 മാസങ്ങൾക്ക് മുമ്പ് അജിക്കൊപ്പം ആദ്യമായി സ്വന്തമാക്കിയ ഈ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആകെ ആശ്രയമായിരുന്നത് നബീസുമയുടെ കുടുംബമായിരുന്നു. അന്ന് മുതൽ സ്വന്തം വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് അവർ തന്നെയും മോളെയും അജിയേട്ടിനെയും കണ്ടിട്ടുള്ളൂ. അജിയുടെ പേരോർത്തതും അവളുടെ ഉള്ളിൽ പകയും ദേഷ്യവും അമർഷവും നുരഞ്ഞു പൊന്തി. ഇനി ഒരു നിമിഷം ഈ മനുഷ്യന്റെ കൂടെ ഞാൻ താമസിക്കുന്നില്ല. ഇത്രയും കാലം അനുഭവിക്കാത്ത നരകയാതനകൾ ഇല്ല. ഇനി വയ്യ, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. എല്ലാത്തിനും ഒരു തീരുമാനമെടുത്ത പോലെ ആയിരുന്നു വാതിൽപ്പടിയിൽ അജിയെ കാത്തിരുന്നത്. ഉച്ച കഴിഞ്ഞ് അജി നിലത്തുറയ്ക്കാത്ത കാലുകളുമായാണ് കയറി വന്നത്. അയാൾ ഉമ്മറത്തിണ്ണയിലേക്ക് വീഴും പോലെയിരുന്നു. അനിതയുടെ ഉള്ളിൽ പക നുരഞ്ഞു പൊന്തി. എന്റെ കുഞ്ഞിന്റെ കമ്മൽ വിറ്റുകിട്ടിയ കാശിനാകും കുടിച്ചും മറിഞ്ഞും വന്നേക്കുന്നു. അപ്പോഴേക്കും അച്ഛ എന്ന വിളിയോടെ കാർത്തു അയാളുടെ അടുത്തേക്ക് പറന്നെന്ന പോലെ വന്നു. അച്ഛയുടെ പൊന്ന്, പൊന്നുമോൾക്ക് അച്ഛൻ എന്തൊക്കെയാ കൊണ്ടുവന്നതെന്ന് നോക്ക്. കേക്കുണ്ട്, പുതിയ ഉടുപ്പുണ്ട്, അയാൾ നാവ് കുഴഞ്ഞ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അനിതയ്ക്ക് അതെല്ലാം വാങ്ങി അകലെ കയറണമെന്ന് തോന്നി. പക്ഷെ സന്തോഷം കൊണ്ട് ചിരിക്കുന്ന തന്റെ മകളുടെ മുഖത്ത് നോക്കിയപ്പോൾ അങ്ങനെ ചെയ്യാൻ അവൾക്ക് തോന്നിയില്ല. കാർത്തു തനിക്ക് കിട്ടിയ സമ്മാനമായി നബീസുമയുടെ വീട്ടിലേക്ക് തന്നെ തിരികെ പോയി. അനിത മെല്ലെ അയാളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, അജിയേട്ട, അലമാരയിൽ വെച്ചിരുന്ന കമ്മലെടുത്തോ? അയാളൊന്ന് പതറി. കുടിച്ചിരുന്നത് അത്രയും ആവിയായി പോയ പോലെ. എങ്കിലും പതറച്ച മറിച്ച് അയാൾ പറഞ്ഞു, കമ്മലോ? ഏത് കമ്മൽ? ഞാൻ ആരുടെയും കമ്മലും മാലയും ഒന്നും എടുത്തിട്ടില്ല. എങ്കിൽ പിന്നെ ഞാൻ അലമാരയിൽ വെച്ച് കമ്മൽ ആരെടുത്തു? നിങ്ങൾ രാവിലെ അലമാരയുടെ മുൻപിൽ നിന്ന് പരുങ്ങുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ്. എന്താ ധീരിയുടെ അസത്തെ, എനിക്ക് മേലെ ശബ്ദമുയർത്താറായോ നീ? അയാൾ അവളുടെ വായടപ്പിക്കാൻ നോക്കി. അനിതയുടെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടു. അവൾ പാഞ്ഞു ചെന്ന് അയാളുടെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചുയർത്തി ഉലച്ചു. നിങ്ങളൊരു അച്ഛനാണോ? നിങ്ങളൊരു ഭർത്താവാണോ? എന്തും ഭാര്യയെയും കുഞ്ഞിനെയും ആഗ്രഹങ്ങൾ അറിയാൻ വയ്യാത്ത നിങ്ങളൊരു മനുഷ്യനാണോ? ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാമോ എന്റെ കുഞ്ഞിന് ആ കമ്മൽ വാങ്ങിയത്? നിങ്ങളുടെ കാതിലൊരു കമ്മലിട്ട് കാണാൻ ഞാൻ എന്തൊരു കൊതിച്ചതാണ്. ഉറുമ്പ് കൂടുന്ന പോലെ ഓരോ രൂപയും കൂട്ടിക്കൂട്ടി വെച്ച് വാങ്ങിയതാണ്. പക്ഷേ അതെന്റെ കുഞ്ഞിന്റെ കാതിലിട്ട് കാണാനുള്ളൊരു ഭാഗ്യം നിങ്ങൾ എനിക്ക് തന്നില്ല. നിങ്ങളൊരു ദുഷ്ടനാണ്. നിങ്ങളല്ലേ അതെടുത്തത്? പറ. അവൾ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. അയാളെ പിടിച്ചുലച്ചു. അപ്പോഴേക്കും നബീസുമയും അവരുടെ മകനും അവിടെ ഓടിയെത്തി. അനിതി, നീ എന്തായി കാട്ടുന്നത്? അവന് വിട്. പിടിച്ച് വെളിവില്ലാതെ നിൽക്കുന്നവരോട് ഇപ്പോൾ ഒന്നും ചോദിക്കേണ്ട. എല്ലാത്തിനും നമുക്കൊരു സമാധാനം ഉണ്ടാക്കാം. നീ ഒന്ന് ക്ഷമിക്കും മോളെ. ഇല്ല ഉമ്മ, ഞാൻ ഒരുപാട് സഹിച്ചു, ക്ഷമിച്ചു. ഇനിയും എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ വയ്യ. ജീവിതത്തിൽ ഒരു ദിവസം സന്തോഷവും സമാധാനവും ഇയാളെനിക്ക് തന്നിട്ടില്ല. എന്നോടോ പോട്ടെ, സ്വന്തം മക്കളോട് പോലും നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അച്ഛനെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഒരുപാട് തവണ എൻ്റെ ദുരിതം അറിഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന അച്ഛനെയും അമ്മയും ഞാൻ നിരാശയോടെ മടക്കി വിട്ടിട്ടേയുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ സ്വയം ആ തീരുമാനമെടുക്കുന്നു. ഞാൻ പോവുകയാണ് എൻ്റെ വീട്ടിലേക്ക്. അനിത കണ്ണുനീർ തുടച്ചുകൊണ്ട് അകത്തേക്ക് പോയി. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പെട്ടിയെടുത്ത് കയ്യിൽ പിടിച്ച്, മാമോളെ നമുക്ക് പോകാം. അവൾ കാർത്തുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അപ്പോഴും ആ കുഞ്ഞു കൈകളിൽ അവളുടെ അച്ഛൻ കൊടുത്ത സമ്മാനപ്പതി ഉണ്ടായിരുന്നു.
അനിതെ നിൽക്ക്, എൻ്റെ ഉമ്മയാ പറയുന്നത്. അവർ അവളുടെ പിന്നാലെ ചെന്നു. അരുതുമ്മ, തടയരുത്, എന്നേ വരെ ഞാൻ എല്ലാം സഹിച്ചു. പക്ഷേ ഇത് ഒരിക്കലും എനിക്ക് പൊറുക്കാൻ കഴിയില്ല, എന്നോട് ക്ഷമിക്കണം. ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കുകയില്ല. അവളുടെ വാശിക്ക് മുൻപിൽ പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല. എന്തായാലും നീ ഈ സമയത്ത് തനിച്ചു പോകേണ്ട. ഷീറെ, നീ ഇവളെയും കുഞ്ഞിനെയും അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വാ. കാലം വല്ലാത്തതാണ്. മനുഷ്യന്മാർക്ക് എപ്പോഴാ മനസ്സിൽ സൈത്താൻ കൂടാ അറിയില്ല. ഇവളെയും മോളെയും തനിച്ചു വിട്ടിട്ട് നമ്മൾ എങ്ങനെ സമാധാനത്തോടെ കൂടെ കുത്തിയിരിക്കുന്നു? വല്ല വേണ്ടാത്ത ബുദ്ധി തോന്നിയാലോ, നീ അവളെ വീട്ടിലാക്കിയിട്ട് പോന്നാ മതി. ശരിയുമ്മ, അവരുടെ വാക്കുകൾ കേട്ട ബഷീർ അനിതയും മോളെയും കാറിൽ കയറ്റി യാത്രയായി. ആ വീടിന്റെ തിണ്ണയിൽ അനാഥനെ പോലെ അജി തലയും കുനിച്ചിരുന്നു. അവളോട് പോകരുതെന്ന് യാചിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ചെയ്തു പോയ പ്രവൃത്തിയുടെ കുറ്റബോധം അയാളുടെ നാവിനെ ബന്ധിച്ചു. ഒന്നും മിണ്ടാതെ നബീസുമ അജിയുടെ അടുത്തേക്ക് വന്നു. വിളക്ക് പോലൊരു പെണ്ണിന് കിട്ടിയിട്ട് അതിനെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ ഒരാണോണോടാ? എത്ര ആഗ്രഹിച്ചാണെന്നറിയുമോ അവൾ ആ കമൽ നിന്റെ മോൾക്ക് വാങ്ങിച്ചത്? ഇന്ന് രാവിലെ അതിൻ്റെ കണ്ണിന് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. എനിക്കുമുണ്ട് മക്കളും മരുമക്കളും കൊച്ചുമക്കളും. മനുഷ്യനായാൽ കുടുംബ ബന്ധങ്ങൾ അറിഞ്ഞ് ജീവിക്കണം. താത്താൻ ബാധിച്ച നിന്നോടൊന്നും അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നിനക്ക് തോന്നിയ പോലെ ജീവിക്കാം. ഞാൻ പോണു. അവർ തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് നടന്നു. കാർത്തുവിൻ്റെ കൈയും പിടിച്ച് ആ വീടിൻ്റെ പടുപ്പുഴവാതിൽ കടക്കുമ്പോൾ തന്നെ അനിത കണ്ടിരുന്നു. ആ വീടിൻ്റെ ഉമ്മറത്തിണ്ണയിൽ തെളിഞ്ഞു കത്തുന്ന നിറദീപങ്ങൾ. തൃക്കാർത്തിക ആണല്ലോ, പണ്ട് ഇവിടെ ദീപം തെളിയിക്കാൻ പരസ്പരം മത്സരമായിരുന്നു ഏട്ടനും താനും. ശരിക്കും പറഞ്ഞാൽ ആ കാലത്തിലാണ് സന്തോഷവും സമാധാനവും എന്തെന്ന് അറിഞ്ഞിട്ടുള്ളത്. തൻ്റെ കല്യാണത്തോടെ എല്ലാം പോയി മറഞ്ഞു. ഇതേ പിന്നാലെ വന്ന ബഷീർ അവളെ വിളിച്ചു. അവിടെ നടന്നതൊന്നും തൽക്കാലം ഇവിടെ അറിയണ്ട. വെറുതെ എന്തിനു ഇവരെ കൂടെ വിഷമിപ്പിക്കുന്നത്? എന്തൊക്കെയായാലും കാർത്തുമോളുടെ അച്ഛനല്ലേ, തള്ളിക്കളയാൻ പറ്റില്ല. നിങ്ങളുടെ പിണക്കം ഇന്നല്ലെങ്കിൽ നാളെ മാറും. പക്ഷേ ഇവരുടെയൊക്കെ മനസ്സിൽ ഒരു കരട് വീണാൽ മാറാൻ വളരെ പ്രയാസമായിരിക്കും. എൻ്റെ ഏട്ടനാണ് പറയുന്നതെന്ന് കരുതിയാൽ മതി, ബഷീർ പറഞ്ഞു നിർത്തി. അനിത മെല്ലെ തലയാട്ടി. വാ, നിന്നെ കൊണ്ടുവന്ന് അവിടെ വിട്ടിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാൻ. അവർ കയറി ചെല്ലുമ്പോൾ തുളസിത്തറയിലെ അവസാനം ദൈവം തെളിയിച്ചു കഴിഞ്ഞിരുന്നു അനിതയുടെ അമ്മ സുഭദ്ര. വിളക്ക് തെളിച്ച് നിവർന്നതും കൺമുന്നിൽ നിൽക്കുന്ന നെഴൽരൂപങ്ങളെ കണ്ട് ഒന്ന് പതറി. ഒരു നിമിഷം വേണ്ടി വന്നു അത് അനിതയാണെന്ന് തിരിച്ചറിയാൻ. മോളെ എന്ന വിളിയോടെ അവർ വേഗം അനിതയുടെ അടുത്തേക്ക് നടന്നെത്തി. അനിത നിറമിഴിയോടെ അമ്മയെ നോക്കി നിന്നു. പിന്നെ അമ്മ എന്നൊരു നിലവിളിയോടെ അവരെ കെട്ടിപ്പിടിച്ചു. പതിവില്ലാത്ത മകളുടെ കയറി വരവ് സുഭദ്രയിൽ സന്തോഷം നിറച്ചു. പക്ഷെ അതിന് അധിക നേരം ആയുസ്സുണ്ടായിരുന്നില്ല. അവളുടെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ട് സുഭദ്ര അവളെ പിടിച്ചു നിർത്തി. എന്തു പറ്റി മോളെ, അജിയുമായി വഴക്കിട്ടോ? അവളൊന്നും പറഞ്ഞില്ല. അച്ഛനെവിടെ? ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തു പോയതേയുള്ളൂ. എങ്കിൽ ഞാൻ ഇറങ്ങുന്നു എന്തേ. സുഭദ്രാമ്മയുടെ സ്നേഹം നിറഞ്ഞ ക്ഷണം പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ച് ബഷീർ യാത്ര പറഞ്ഞു പോയി. ആ മക്കളെ, സുഭദ്രാമ അവരെ കൊണ്ട് അകത്തേക്ക് പോയി. വീട്ടിൽ നടന്ന കാര്യം അവൾ ആരോടും പറഞ്ഞില്ല. കാർത്തുമോളോടും പറഞ്ഞ് മനസ്സിലാക്കി. സ്വന്തം ഭർത്താവിനെ മറ്റുള്ളവരെ മുന്നിൽ കുറ്റക്കാരനാക്കേണ്ട എന്നായിരുന്നു. എല്ലാം തുറന്നു പറയാൻ തന്നെയായിരുന്നു വന്നത്. ഇവിടെ കയറി വന്നപ്പോൾ മുതൽ എന്തോ ഒരു അന്യതാബോധം അവളെ വല്ലാതെ ബാധിച്ചു. സ്വന്തം വീട് ഇതല്ലെന്നൊരു തോന്നൽ. എത്രയും വേഗം തിരിച്ചു പോകണം. ആരുമൊന്നും അറിയേണ്ട. താലി കിട്ടിയ പുരുഷനല്ലേ, എല്ലാം അനുഭവിക്കുക തന്നെ ചെയ്യാം. എന്തിനാ അച്ഛനെയും അമ്മയെയും സ്വന്തം അനിയനെയും ബുദ്ധിമുട്ടിക്കുന്നു? കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിന്റെ ജീവിതം ഭർത്താവിന്റെ കൂടെ ആയിരിക്കും. പിന്നീട് എല്ലാം അയാളൊത്ത് സ്വന്തം വീട് പോലും അതായിരിക്കണം. അവളുടെ വീട്ടിൽ വല്ലപ്പോഴും വരുന്നൊരു വിരുന്നുകാരി മാത്രമാകും. സ്വന്തം വീട്ടിൽ വന്നു നിന്നാലോ നാട്ടുകാരുടെ ചോദ്യത്തിന് മുന്നിൽ സ്വന്തം വീട്ടുകാർ അപമാനിക്കപ്പെടും. അതിനാൽ ഞാൻ കാരണം അനിയന്റെ ജീവിതം കൂടെ ഇല്ലാതാക്കേണ്ട ഓർത്ത് അനിത നാളെ തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ആരുമൊന്നും അറിയേണ്ടതില്ല. ചേച്ചി നാളെയൊന്നും പോണില്ലോ, കുറച്ച് ദിവസം നിന്നിട്ട് പോയാൽ മതി. പെട്ടെന്നുണ്ടായ അനിയന്റെ ചോദ്യത്തിൽ തെല്ലൊന്ന് വിറച്ചു. അത് പറ്റില്ല, ഞാൻ നാളെ തന്നെ വീട്ടിൽ പോകും. അവിടെ ഒരുപാട് ജോലികൾ ഉള്ളതല്ലേ. മാത്രമല്ല ഇത്രയും ദിവസം അടിച്ചു വാരാതെ കിടന്നാൽ വീട് നശിച്ചു പോകില്ലേ. പിന്നെ എന്തിനാണ് നീ ധൃതി പിടിച്ച് ഇങ്ങോട്ട് വന്നത്? ചേച്ചി സത്യം പറഞ്ഞോ, അജിയേട്ടൻ വല്ലതും പറഞ്ഞോ? മഴക്കുണ്ടായോ? അങ്ങനെയൊന്നും ഇല്ലടാ, ഞാൻ നിങ്ങളെ ഒന്ന് കാണാന്ന് വെച്ചു. കുറേ നാളായില്ലേ ഞാൻ എല്ലാരെയും ഒന്ന് കണ്ടിട്ട്. എന്തായാലും നാളെ തന്നെ ചേച്ചിക്ക് തിരിച്ചു പോണം. പിന്നെ അനിൽ അവളോട് ഒന്നും ചോദിച്ചില്ല. കുറച്ച് നിമിഷം കഴിഞ്ഞതും കയ്യിലൊരു കവറുമായി അജി കയറി വന്നു. ആരുമൊന്നും അറിയേണ്ട കരുതി അനിത അയാളുടെ അടുത്തേക്ക് ചെന്നു, കയ്യിലെ കവർ വാങ്ങി. നിങ്ങളല്ലേ ഏട്ടാ വരുന്നില്ല പറഞ്ഞ് എന്നോട് മോളോട് പോയിക്കോളാൻ പറഞ്ഞു? ഇതിപ്പോൾ നല്ല ആളാ. അജി അവളുടെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി. നീ എന്തുവാടി, അളിയൻ വന്നപ്പോ തന്നെ ചോദ്യം ചോദിച്ച് ഓടിക്കുവാണോ? ശരി വാ അളിയ. അനിൽ അജിയെ അകത്തേക്ക് വിളിച്ചു. അനിത അമ്മയ്ക്കൊപ്പം അടുക്കളയിലേക്ക് പോയി. അന്ന് രാത്രി കിടക്കുമ്പോൾ അവൾ അയാൾക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു കിടക്കുകയായിരുന്നു. അവളുടെ അരികിലേക്ക് നീങ്ങി അവളുടെ കയ്യിൽ കൈവച്ചു. നീ ഉറങ്ങിയോ? ഇല്ല, ഉറങ്ങാറില്ല. എനിക്ക് ഉറക്കം വരില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ. എൻ്റെ ഉറക്കം വിശപ്പ് എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിട്ട് നാളുകൾ ഏറെയായി.
നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ മോളുടെയാണെന്നറിയാതെയാണ് ആ കമ്മൽ എടുത്തുകൊണ്ട് പോയത്. അത് നീ കരുതും പോലെ കുടിച്ചു നശിപ്പിച്ചു കളഞ്ഞതല്ല. എൻ്റെ ഒരു കൂട്ടുകാരനും കുടുംബവും ആത്മഹത്യക്ക് ശ്രമിച്ച ഹോസ്പിറ്റലിലായിരുന്നു, അവരുടെ ജീവൻ രക്ഷിക്കാനായിരുന്നു. നീയിച്ചു കിട്ടിയവരാ, അതുകൊണ്ട് തന്നെ രണ്ടു വീട്ടിലും കയറ്റിയില്ല. രണ്ട് നല്ല സാമ്പത്തികമുള്ള വീട്ടിലെയാ. ഇപ്പോൾ വിവരമറിഞ്ഞ് അവരൊക്കെ എത്തിയിട്ടുണ്ട്. നീ വിഷമിക്കേണ്ട, ഞാൻ കമ്മൽ പണയം വെച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ ഞാനത് തിരികെ എടുത്തു തരാം. നീ എന്നോട് പിണങ്ങല്ലേടി, നീയും മോളും ഇല്ലാത്ത വീട്ടിലെ ശൂന്യത എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. അതാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നീ ഇവിടെ ആരോടേലും പറഞ്ഞോ? ഇല്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. എൻ്റെ ഏട്ടനെ ആരും ഒന്നും പറയുന്നത് എനിക്കിഷ്ടമല്ലെന്നറിയില്ലേ? ഇത്രയൊക്കെ ആയിട്ടും ഞാൻ ഇങ്ങനെ ക്ഷമിക്കുന്നത് മോളിയോർത്ത് മാത്രമാണ്. എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. നിങ്ങൾക്ക് വല്ലത് സംഭവിച്ച പിന്നെ ഞാനും മോളും ജീവിച്ചിരിക്കില്ല. മൂക്കിൽ നെരിപ്പാട് എരിഞ്ഞു കയറിയത് അയാൾ അറിഞ്ഞു. കണ്ണിൽ നിന്നും ചൂട് കണ്ണുനീർ വീണുടഞ്ഞു. അയാൾ അനന്തയെ ചേർത്ത് പിടിച്ചു. അവൾ അയാളിലേക്ക് ചേർന്ന് കടന്നു. പിറ്റേന്ന് തന്നെ അജിയുടെ കൂടെ അനന്ത വീട്ടിലേക്ക് മടങ്ങി. പിന്നീടുള്ള അയാളുടെ മാറ്റം അവളുടെ മനസ്സിനെ ഒന്ന് തണുപ്പിച്ചു. ജോലി കഴിഞ്ഞ് നേരത്തെ വീട്ടിലെത്തും. എന്നിട്ട് മോളുടെ കൂടെ കളിയും ചിരിയുമായി കൂടും. അനന്തയ്ക്ക് തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നിമിഷങ്ങൾ തിരിച്ചു വരുന്നതായി തോന്നി. ഒരു ദിവസം പതിവിലുമേറെ വൈകിയാണ് അജി വീട്ടിൽ വന്നത്. എന്താ ഏട്ടാ ഇന്ന് ഇത്രയും വൈകി? ഞാൻ ടൗണിൽ വരെയൊന്ന് പോയി. ആ, നീ ചോറെടുത്ത് വയ്ക്ക്, നല്ല വിശപ്പ്. നീ കഴിച്ചോ? ഇല്ല, മോള് കഴിച്ചുറങ്ങി. ഞാൻ ഏട്ടൻ വരട്ടെ വെച്ചു. ഊണ് കഴിഞ്ഞു. അടുക്കള ഒതുക്കി വന്ന അവളുടെ കയ്യിലേക്ക് അയാൾ പോക്കറ്റിൽ നിന്നും ഒരു പൊതി എടുത്ത് വെച്ചു. എന്താ ഇത്? തുറന്നു നോക്ക്. ആ പൊതി അഴിച്ചു നോക്കി അനന്തയുടെ കണ്ണുകൾ തിളങ്ങി. ഞാൻ മോൾക്ക് വാങ്ങിയ കമ്മൽ. ഏട്ടാ ഇത്? അതെ, ഞാൻ എടുത്തുകൊണ്ടുപോയ കമ്മൽ തന്നെ. ഞാൻ കൊടുത്ത പൈസ എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ തിരിച്ചു തന്നു. അതുമാത്രമല്ല, എൻ്റെ കയ്യിൽ നിന്നും അവൻ പലപ്പോഴെ വാങ്ങിയ കാശും അതിൻ്റെ പലിശയും ഒക്കെ ചേർത്ത് ഒരു വലിയ തുക തന്നു. ഞാൻ വേണ്ടെന്ന് എത്ര പറഞ്ഞിട്ടും അവർ കേട്ടില്ല. അജി മറ്റൊരു പൊതിയെടുത്തഴിച്ച് അതിൽ നിന്നൊരു മാലയെടുത്ത് ഉയർത്തി. ബാക്കി വന്ന പൈസയ്ക്ക് ഞാനൊരു മാല വാങ്ങി നിനക്ക്. എൻ്റെ ആഭരണങ്ങൾ വിറ്റല്ലേ നമ്മൾ ഈ വീട് വാങ്ങി. നൂല് പോലുള്ള ഈ മാലയിട്ട് നീ നടക്കുമ്പോൾ എൻ്റെ നെഞ്ച് പിടയുമായിരുന്നു. അവൻ തന്നെ ആ മാല അവളുടെ കഴുത്തിലിട്ട് കൊടുത്തു. ഏട്ടാ എന്നൊരു വിളിയിൽ അനന്തയുടെ കണ്ണുകൾ നിറഞ്ഞു. നീ കരയണ്ട, നിനക്ക് നഷ്ടപ്പെട്ടത് ഓരോന്നായി ഞാൻ തിരിച്ചു തരും. ഇന്ന് എനിക്കത് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. കാരണം ഈ പൈസയുടെ കൂടെ അവൻ്റെ അച്ഛൻ അവരുടെ കമ്പനിയിൽ എനിക്കൊരു ജോലിയും തന്നു. എൻ്റെ കണ്ണീരും പ്രാർത്ഥനയും ഈശ്വരൻ കേട്ടു. നീയാണ് എൻ്റെ ഭാഗ്യം. അനന്ത പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് വീണു. അവളുടെ കണ്ണുനീർ അയാളുടെ നെഞ്ചിലൂടെ ഊർന്നിറങ്ങി.